ഏവർക്കും സൂഫീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അൻസർ സൂഫി. ഞാൻ ഇന്നിവിടെ ഒരു കളിമണ്ണിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുകയാണ്. നമ്മൾ വയലിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ, വയലിൽ നിന്നും നമ്മൾ കിണർ കുഴിക്കുമ്പോൾ ഒക്കെ നമുക്ക് കളിമണ്ണ് കിട്ടാറുണ്ട്, നല്ല പശയുള്ള കളിമണ്ണ് കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് പ്രതിമ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വിള്ളൽ വീഴും, ചെറിയ ചെറിയ ക്രാക്കുകൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്രാക്കുകൾ മാറാനാണ് നമ്മൾ അതിൽ പൂഴി ചേർക്കുക. പ്രത്യേകിച്ചും കടൽപ്പൂഴിയാണ് ഏറ്റവും നല്ലത്. കടൽപ്പൂഴി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ക്രാക്ക് ഉണ്ടാവില്ല. അല്ലാതെ സാധാരണ മണ്ണെടുത്ത് ഉണ്ടാക്കിയാൽ മിക്കവാറും ക്രാക്ക് വീഴും. അപ്പോൾ ഈ ഈ കടൽപ്പൂഴി ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ ഓട്ട് കമ്പനിയിൽ, ഈ ഇഷ്ടിക കമ്പനിയിലൊക്കെ നമ്മൾ കളിമണ്ണ് അവർ സെറ്റാക്കിയിട്ട് ബ്ലോക്കാക്കിയിട്ട് വാങ്ങാൻ കിട്ടും. ബ്ലോക്കിൽ ഒരു ഏകദേശം ഒരു കുരുടീസിൻ്റെ സൈസ് ഉണ്ടാവും ബ്ലോക്ക്. ആ സൈസിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ അത് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിലൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പഴയ പോലെ നല്ല പശയുള്ള കളിമണ്ണ് കിട്ടാനില്ല, വളരെ റെയറാണ്. അപ്പോൾ കളിമണ്ണിൻ്റെ മിശ്രിതം എങ്ങനെയാണ്, അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഒരു പേട്ടെണ്ണ എന്ന് പറയുക, അതായത് ചക്കിലാട്ടിയ അവസാനത്തെ വേസ്റ്റ് എണ്ണ, വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് മണ്ണെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ കളിമണ്ണിൽ ചേർത്ത് കടൽപ്പൂഴിയും ചേർത്തിട്ട് അരക്കുക ചെയ്യുന്നത്. അരച്ചിട്ടാണ് നമ്മൾ കളിമണ്ണ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത്. അല്ലാതെ നേരെ കിണർ കുഴിക്കുന്ന മണ്ണെടുത്തിട്ട് നേരെ അത് കളിമണ്ണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ കുറേ മിക്സിങ്ങും കൂടെ ചേരുമ്പോഴാണ് അത് ശരിക്ക് നല്ല ഉറപ്പുള്ള ഒരു മിശ്രിതമായിട്ട് മാറുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ ഈ പ്രതിമ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഇതൊക്കെയാണ്. ഇതിൽ പാലറ്റ് നൈഫ് ഉണ്ട്, പിന്നെ സാധാരണ മരത്തിൻ്റെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ടൂൾസാണ്. ഇതിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് ഇതിൽ വീഡിയോയിൽ കൂടെ കാണാം. ശരിക്കും അത്രയൊന്നും വേണ്ട, ചിലപ്പോൾ വെറും കൈകൊണ്ട് ഉണ്ടാക്കാം. ആദ്യമൊക്കെ ഞാൻ കൈകൊണ്ട് ഈർക്കിളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു സ്റ്റാൻഡ് വേണം. ഈ സ്റ്റാൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വടി പോകുന്നുണ്ടാവും. ഈ ഷേപ്പിൽ ഒരു വടി പോകുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ കുറച്ച് വിശദമായിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ നിർമ്മാണ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഈ സ്റ്റാൻഡിൽ അവിടെ കടലാസുകൊണ്ട് ന്യൂസ് പേപ്പർ കൊണ്ട് ചുറ്റിയിട്ട് ഒരു ഏകദേശം തലയുടെ ഷേപ്പിലുള്ള ഒരു ഉണ്ട ഉണ്ടാക്കി വെക്കുക. അത് മാസ്കിങ് ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് നല്ലൊരു ബോള് പോലെ ആക്കി വെക്കുക. ഒരു കോഴിമുട്ടൻ്റെ ഷേപ്പാവുന്ന ഏറ്റവും നല്ല അങ്ങനെ ആക്കി വെക്കുക. പിന്നെ ഏറ്റവും അടിഭാഗത്തു നിന്ന്, സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന് മണ്ണ് വെച്ച് മേലോട്ട് ഉയർത്തി പൊക്കുക, തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ആ കടലാസിനെ ന്യൂസ് പേപ്പറിന് മേലെ കൂടെ മണ്ണ് തേച്ച് പിടിപ്പിക്കുക. ഏകദേശം ഒരു തലയുടെ ഷേപ്പിൽ തേച്ച് കളിമണ്ണ് ഒരിക്കലും
ഭയങ്കര വെള്ളം ചേർത്ത് ലൂസാവരുത്. ഭയങ്കര ലൂസായി പോയാൽ നമുക്ക് പിന്നെ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. ആകെ ചളിവെളിയായിപ്പോവും, ആകെ കൺട്രോൾ കിട്ടില്ല പിന്നെ. അപ്പോൾ ഒരു ഒരു ടൈറ്റിൽ അവിടെ നിൽക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരിക്കണം കളിമണ്ണ് എപ്പോഴും ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിവിടെ തലമുടിയുടെ ഭാഗമൊക്കെ ഞാൻ അതേപോലെ മണ്ണ് അങ്ങനെ കൈകൊണ്ട് അങ്ങോട്ട് എടുത്ത് വെച്ച് ചുളിച്ചതാണ്. അത് റഫായിട്ടാണ് ഇതിൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ലോങ് സൈറ്റിന് നല്ല എഫക്റ്റായിട്ട് മാറും. പിന്നെ നമ്മളെ പാലറ്റ് നൈഫും മരത്തിൻ്റെ ആ ചെറിയ നൈഫൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ റെഫർ ചെയ്ത മോഡല് വായ അടച്ച വായായിരുന്നു. ഞാനിവിടെ അതൊന്ന് വായ തുറന്നിട്ട് ഒരു എക്സ്ട്രാ രണ്ട് പല്ല് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വേറെ ലുക്കിലേക്ക് മാറ്റണം. ഏകദേശം ഞാൻ റെഫർ ചെയ്ത ഒരു ഏകദേശം ഒരു ഷേപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ഐഡിയക്ക് ഒരുപാട് മാറ്റം വരുത്തി. മുന്നിൽ ഞാനൊരു കയ്യും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ആ പിക്ചറിലുള്ളതല്ല. ഇനി രണ്ട് പല്ല് ഫ്രണ്ടിൽ ഫിറ്റാക്കി കൊടുക്കുകയാണ്. മണ്ണുകൊണ്ട് നല്ല പല്ല്. മുടി കുറച്ച്
താഴേക്ക് ഭയങ്കരമായിട്ട് തൂങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കളിമണ്ണ് ഒറ്റയ്ക്ക് നിൽക്കില്ല, അപ്പോൾ അവിടെ ഒരു കമ്പിയുടെ സഹായത്തിൽ അതിനെ താഴേക്ക് തൂക്കി നിർത്തി. പക്ഷേ അത് ചിലപ്പോൾ പൊട്ടി ഉണങ്ങി കഴിയുമ്പോൾ വിള്ളൽ വീഴാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കേട്ടോ, അത്രയും നീളത്തിലൊക്കെ ഇടുമ്പോൾ. ഇനിയിപ്പോൾ ഏകദേശം മണ്ണൊക്കെ ഒന്ന് ഒരു ഉണക്കായി സെറ്റായി കഴിഞ്ഞാൽ ആ പി വി സിയുടെ പൈപ്പ് പതുക്കെ ഊരി മാറ്റി ഊരി മാറ്റിയപ്പോൾ നിങ്ങൾ കാണാം അതിൻ്റെ അടിയിൽ ഉള്ളിൽ വേറൊരു വടി നിൽക്കുന്നതാണ്. ആ വടിയാണ് നേരെ അടിയിലേക്ക് പോകുന്നത്. ആ പി വി സി പൈപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ട് വേഗം ഊരിയെടുക്കാനും പറ്റും, ചെറിയ രീതിയിൽ പ്രതിമ കറക്കാനും പറ്റും, കറക്കിയെടുക്കാനും പറ്റും. നമുക്കിപ്പോൾ ഫ്രണ്ട് സൈഡ് ചെന്ന് ബാക്കിലേക്ക് നോക്കണേ ഒന്നിച്ച് തിരിയും, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരും. ഒന്ന് ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്, അപ്പോൾ ആ തരിയും പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഞാൻ ആ സ്റ്റാൻഡിൻ്റെ ഫിറ്റിങ്സ് ഊരി മാറ്റുകയാണ്. ഈ ഇത് സ്റ്റാൻഡിനെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ, കളിമണ്ണിന് സ്റ്റാൻഡ്, കളിമണ്ണിലെ സ്റ്റാൻഡ്, ഈ മനുഷ്യരൂപം തലയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു വീഡിയോ ഒരു വിശദമായിട്ട് പിന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാണാം, അതാണ് അതിൻ്റെ അടിയിൽ. ഇതിൻ്റെ മേലെയിരുന്ന് നമ്മൾ പി വി സി പൈപ്പ് നിർത്തിയിരുന്നത്. ഇനി മേലുള്ള ആ വലിയ ഹോള് നമ്മൾ പേപ്പറൊക്കെ ഒന്ന് വെച്ച് അടച്ചതിന് ശേഷം കളിമണ്ണിട്ട് ആ ഹോള് ഫില്ല് ചെയ്തേക്ക്, കളിമണ്ണിട്ട് ജോയിൻ ചെയ്യുക മേലെ. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയും കുറച്ച് ടർപ്പൻ്റെനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വിരലുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തേച്ച് മിനുസാക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഫിനിഷാവും വെളിച്ചെണ്ണയും ടർപ്പൻ്റെനും. ഫേസിൽ മാത്രം ചെയ്താൽ മതി, മുടിയിലൊന്നും ചെയ്യണമെന്നില്ല. മുടിയിലൊക്കെ ചെയ്താൽ റഫായിട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒരു കോട്ടൊക്കെ ചെയ്താൽ കളിമണ്ണ് പിന്നെയും വെച്ച് പിടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, വേഗം വിള്ളൽ വിടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക, അങ്ങനെ പ്രോത്സാഹനങ്ങൾ തരിക.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ വിടാം. ഓക്കെ, ബൈ ബൈ.